ആ ഫൈസലേ, ഞാൻ ലീവ് രണ്ടാഴ്ച കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ആർബിനെ വിളിച്ച ഞാൻ പറഞ്ഞിക്കണ്. വെച്ചോ വെച്ചോ. എന്തൊക്കെയാണ്? എന്താ എന്നാ വന്ന്? വന്നിട്ട് രണ്ടാഴ്ചയായി. എന്നാ തിരിച്ചു പോണെന്ന് ചോദിക്കരുത്. അല്ല, സാധാരണ നാട്ടുകാർക്ക് അങ്ങനെ ചോദ്യം ഉണ്ട് ഗൾഫുകാരോട്. അടുത്ത വെള്ളിയാഴ്ച പോവാന്ന് പറഞ്ഞ ഓർക്ക് സമാധാനാവും. കണ്ടോ, അന്നോട് മാണ്ടാന്ന് പറഞ്ഞില്ലേ ആ ചോദ്യം? രണ്ടാഴ്ച ഉണ്ടാവും. കണ്ടോ എന്തിനാണെങ്കില്. അല്ല ഇരിക്കണില്ല, അല്ല കൊറേ സ്ഥലത്ത് അല്ല അതല്ല കൊറേ സ്ഥലത്ത് പോവാണ്ട്. അപ്പൊ ഞാന് എന്റെ വീട് കണ്ട്, ഈ പുതിയ ഉണ്ടാക്കുന്ന വീടില്ലേ, അത് കണ്ടപ്പോ അന്നോട് കുറച്ച് കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ വേണ്ടി കൊണ്ട് പോന്നാ. അതല്ലേ പറഞ്ഞു വന്നിരുന്നു സംസാരിക്കുന്നുണ്ടോ? നമ്മൾ പണ്ടും ഇങ്ങനെ തന്നെയല്ലേ. എന്നിട്ട് ഞാൻ അടുത്തുള്ള സഹദേവേട്ടനോട് ചോദിച്ചത് ആരുന്നാ വീട്? സത്യം വെക്കണ വീടാന്ന്. അത് കണ്ടുടനെ ഞാൻ ഇങ്ങോട്ട് പിടിച്ചു. അല്ല ഉഗ്ര വീട്. അല്ല അത് എത്ര സെന്റ് സ്ഥലം ഉണ്ട്? അത് 9 സെന്റ്. 9 സെന്റ് ഉണ്ട് അല്ലേ. വീട് എത്ര സ്ക്വയർ ഫീറ്റാ? വീട് 2000. 2100. 2000 അല്ല കേട്ടോ കണ്ടാ തോന്നുക. നല്ല ഉഗ്രം വീട്. അല്ല എന്നാ ഇപ്പൊ പുതിയ വീട്ടിലേക്ക് മാറുന്നത്? അങ്ങനെയൊന്നും തീരുമാനായിട്ടില്ല. മഴക്കാലം കഴിഞ്ഞിട്ട് മതി എന്നാ ഏട്ടൻ പറയുന്നത്. അതെ അരിച്ചിട്ടൊന്നുമില്ല. അല്ല സത്യ, എന്തിനിപ്പൊ മഴ മാറാനൊക്കെ കാത്തിക്കണേ വീട്ടിലേക്ക് മാറാൻ? മഴ തോരാതാണ്ട് മാറാൻ പറ്റില്ലേ? എന്താണ് പറ്റില്ല? അതിന് വേനൽക്കാലാവട്ടെ. അത് ഈ പെരവാസ്തോലിക്ക് കുറെ പേര് വരും. അപ്പൊ ഈ മഴയത്ത് ചളിയും പിളിയൊക്കെ ആവണം വിചാരിച്ചേ. അപ്പൊ ഞാനേ മറ്റേ ഈ അറിഞ്ഞിണ്ടാവും നമ്മളെ ബഷീറിന്റെ സ്ഥലം ഞാൻ എടുത്ത്. പറഞ്ഞല്ലോ നമ്മുടെ ഈ വീടിന്റെ ഓണറ്, അതായത് ഈ ഓണർ മേടിക്കാൻ വേണ്ടി ഇരിക്കുന്നു. ആ എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു ഏതോ ഒരു ദുബായിക്കാരൻ വന്ന് കൊറേ പൈസ അങ്ങോട്ട് എറിഞ്ഞു അത് കൊണ്ടുപോയി. എറിഞ്ഞൊന്നും പറയല്ലേ, ലോണെടുത്ത സത്യ. സത്യോ അവിടെ സെന്റിന് 7 റുപ്യ ഉള്ളു. ഞാൻ അന്വേഷിച്ചപ്പോ ഓ ഞാൻ ദുബായിക്കാരൻ എന്നുള്ള രീതിയിൽ എന്നോട് 9 ലക്ഷം പറഞ്ഞു. കൊടുത്തു പറഞ്ഞാൽ കണ്ണായ സ്ഥലമാണ് അത്. അത് സ്വന്തമാക്കണം എനിക്കൊരു ആഗ്രഹം വന്ന്. പിന്നെ ഞാൻ ഒന്ന് നോക്കിയാണ്ട് കൊടുത്തു. ലോണൊക്കെ എടുത്തിട്ട് എടുത്ത. അപ്പൊ എന്തായാലും അവിടെ ഒരു പുര പണിയാണ്. ആ പണിയാണ്. അപ്പൊ എന്റെ വീടിന്റെ പണിയെടുത്ത ആളെ തന്നെ ഏൽപ്പിച്ചാലോ എന്നാണ്. ആരാ എന്റെ മേസ്തിരി? അത് മേസ്തിരി അല്ല, കോൺട്രാക്ടറാ. കോൺട്രാക്ടർ എന്തെടുത്ത? നമ്മുടെ കോയാണ്. കോയ കോയ എവിടെ തരണത്? നമ്മുടെ അടുത്തുള്ള തന്നെ ആണോ? ഞാൻ മൂപ്പരടുത്ത് നമ്മുടെ കാര്യം ഒന്നും പറയാം. നമ്പർ ഇങ്ങോട്ട് തന്നാൽ മതി, ഞാൻ വിളിക്കാം. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ പുള്ളിയോട് അങ്ങോട്ട് വരുന്ന കാണാൻ പറഞ്ഞു. അല്ല സത്യടെ ഈ കോയനെ ഏൽപ്പിക്കണ കാര്യം പറയണേ. അതെ അതിനെന്താ കുഴപ്പം? പിന്നെ അപ്പൊ എന്തായാലും ഒരു 2 മാസം ലീവ് ഉണ്ട്. അതിനിടക്ക് വീടിന്റെ പണി തുടങ്ങി വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങോട്ട് പോവാം. തുടങ്ങി വെച്ചിട്ട് പോണോ? ഇന്നലെ അടുത്ത ലീവിന് വരുമ്പോ കൊറേ കൂടലും ഒക്കെ പഠിച്ചോ സഹിക്കോ കേട്ടോ. പിന്നെ നടക്കൂലോ, നേരങ്ങട്ടെ. അപ്പൊ ഞാൻ കോയടോട് വരാൻ പറയാം. ഏട്ടന്റെ കൂട്ടുകാരനല്ലേ പോയത്? അതെ. എന്നിട്ടാണ് ആ ചതിയൻ കോയക്ക് ഈ മൊയ്തുവിന്റെ വീടുമണി കൊടുക്കാന്ന് പറയണേ. ഏട്ടൻ നമ്മളെ അയാൾ ചതിച്ചതല്ലേ. പെരവാസ്തോലി എന്താന്ന് ചോദിക്കണവരോടൊക്കെ ആ മഴ മാറട്ടെ മഴ മാറട്ടെ എന്ന് നമ്മള് പറയണ്ട്. സത്യം നമുക്കല്ലേ അറിയുള്ളൂ ആ വീടിന് മുഴുവൻ ചോർച്ചയെന്ന്. അത്രക്ക് വലിയ ചതിയില്ല അയാൾ നമ്മളോട് കാണിച്ച്. പിന്നെ എന്തിനാ അയാൾക്ക് വീടുമണി കൊടുക്കണേ? ഇതിനകത്ത് വേറൊരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? ഞാൻ പറഞ്ഞു. അതായത് ഇപ്പൊ കണക്ക് നോക്കുമ്പോ 3 ലക്ഷം രൂപ നമ്മള് കോയക്ക് വീണ്ടും കൊടുക്കണമെന്നാണ് പറയണത്. പിന്നെ 3 ലക്ഷം രൂപ അവനായിട്ട് രണ്ടെണ്ണം പൊട്ടിക്കേ വേണ്ടത്. വൃത്തിയോട്ടോ, ഇനി അവന് 3 ലക്ഷം കൊടുക്കാത്ത കുറവുള്ളൂ. കൊടുക്കില്ലല്ലോ, ആ തെണ്ടിക്കിന് ഒരു പൈസ കൊടുക്കില്ല. പക്ഷെ നമുക്ക് ആ വീട്ടുകാർ താമസിക്കണ്ടേ? വേണം. എങ്ങനെ അതിന്റെ ഉള്ളിൽ തയ്യാറായിട്ട് താമസിക്കും? താമസിക്കണ അതിന്റെ മുകളിൽ എന്തെങ്കിലും ഡ്രസ് വർക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ ചോരും. അതിന് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാ? പൈസ ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞാൻ നേരെ കോയെ പോയി കണ്ടിട്ട് കോയോട് പറയും, കോയ ഞാൻ നിനക്കൊരു വീട് പണി ഏർപ്പാടാക്കി തരാം. ഒരാളിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ പണി ഞാൻ നിനക്ക് പിടിച്ചു തരാം. പകരം നീ ഒരു കാര്യം ചെയ്യണം, എൻ്റെ വീടിൻ്റെ മുകളിൽ നന്നായിട്ടൊരു ഡ്രസ് വർക്ക് ചെയ്തു തരണം, ഇല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ ഉള്ളിൽ താമസിക്കാൻ പറ്റില്ല ചോർന്നിട്ടും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് മോഹൻ പിന്നെന്താ ചെയ്തു തരാമെന്നേ മോൻ പറയുള്ളൂ, അല്ലാന്ന് പറയൂ. പിന്നെ മൊയ്തുവിൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മോൻ കൊടുത്തോട്ടെ നീ. ഇനി നമുക്ക് എന്താ ചെയ്തോ? അല്ല അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അയ്യോ അരി വന്നിട്ടുണ്ടാവും. ഞാൻ
എന്താണ് അമ്മയമ്മായും തമ്മിലൊരു കുശുകുശിപ്പ്. ഞാനാണ് കോൺട്രാക്ടാണ്. ഇതെന്താ അവിടെ നിൽക്കണ, ഇങ്ങോട്ട് വരി. ഞാൻ നിങ്ങളെ കുറെ വിളിച്ച് കണ്ടില്ല. സിനിമന്റെ ഒച്ച ഉണ്ടായിരിക്കും. ഞാനേ നിങ്ങളെ കുറെ വിളിച്ച് ഞാനേ അല്ല അതിന്റെ ഒച്ചോണ്ട് നിങ്ങൾ വിളിച്ചാ ഞാൻ കേൾക്കാൻ. ഞാൻ കുറെ വിളിച്ച അപ്പൊ പിന്നെ നോക്കിയപ്പോ സിനിമ ചക്കു. ഞാൻ അങ്ങനെ നോക്കി നിന്ന് പിന്നെ സത്യം കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ആ പറഞ്ഞു. ആ ഇത് എവിടെ സ്ഥലം? സ്ഥലവും നമ്മളെ എൽ പി സ്കൂളിന്റെ പുറകില്. അവിടെ ബഷീർ നമ്മളെ കോയിക്കച്ചവടം ചെയ്യണ ബഷീർ. മനസ്സിലായി മനസ്സിലായി. അത് നല്ല കഷ്ണ. അവിടെ വീട് വെച്ചാലേ ഭയങ്കര ലുക്കാവും. സത്യന്റെ വീട് കണ്ടപ്പോ എനിക്കായിട്ട് കുളൂസായി. അപ്പൊ അത് നിങ്ങളാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോഴേ നിങ്ങളെ തന്നെ ആണ്ട് ഏൽപ്പിക്കാച്ച്. നമുക്ക് എന്താ വേണ്ട വെച്ചാൽ കോയക്ക ഒരു 2000 സ്ക്വയർ ഫീറ്റിൽ ഒരു വീട് മതിയല്ലോ. മക്കളും രണ്ട് മക്കളും ഞാൻ ഭാര്യയിലേ ഉള്ളൂ. എനിക്കിവിടെ അക്കാക്കന്മാരും ആരും ഇല്ല. അപ്പൊ ഞാൻ നിങ്ങളെ വിശ്വാസത്തോടെ എന്റെ ഏൽപ്പിക്കണ സംഭവം. ഞാൻ ഒരു പണിയെടുത്താ എന്റെ മോദിക്ക് അത് എന്റെ വീട് മാറിയാ ഞാൻ നോക്കുക. നമുക്കിപ്പോ ഈ ഗൾഫുകാരുടെ വീട് പണിയെന്ന് പറഞ്ഞാൽ നമുക്കുള്ളിലൊരു സന്തോഷം. ഒന്നും ഉണ്ടായിട്ടല്ല അപ്പൊ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇപ്പൊ ഈ പണിക്കാർക്കൊക്കെ വരുമ്പോ സ്പ്രേ ആയിട്ടോ അതായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ അല്ല ഒരു സന്തോഷാണ് വേറെ നമുക്ക് കിട്ടാണ്ടല്ലോ. ഒക്കെ എന്നാലും ഇങ്ങനെയൊക്കെ വന്ന് തരുമ്പോ നമുക്ക് ഗൾഫുകാരുടെ വീടാ പറയുമ്പോ എല്ലാവർക്കും ഉസാറാ. എനിക്ക് ഞാൻ നോട്ടെ സ്പ്രേ എന്തോ ഞാൻ അങ്ങനെ പറഞ്ഞല്ല ബന്ധാണ് തുടങ്ങിയല്ലേ. നോക്കട്ടെ. ഇവനൊന്നും പണിയെടുക്കൂല. നിങ്ങണ്ടാ നീ കാണിക്കാറ് കാമകാരേ കാമകാരോ ഹിന്ദിക്കാരന് പണിയെടുക്കൂല. പണിയൊന്നും എടുക്കണ്ട. മലയാളത്തിൽ പറഞ്ഞാ മനസ്സിലാകും. നിന്നോട് പാരാ മണ്ണെടുക്കാൻ പറഞ്ഞു. ഇതിന്റെ മുകളിലത്തെ കല്ലൊക്കെ പറക്കിട്ട് പുറത്തേക്ക് എറിയേ. മണ്ണിട്ട് വേണം മണ്ണിട്ട് പുതുക്കാൻ. മണ്ണ് പേര മണ്ണ് പേര കൊണ്ടുപോണം. മണ്ണ് പേര കൊണ്ടുപോ. അല്ല സുമേഷേട്ട നിങ്ങൾ ഇത് എന്തായി കാണിക്കണേ? ഒന്നും നിങ്ങളോട് ആരെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഇവിടെ പണിയില്ലല്ലോ. നിങ്ങൾക്ക് ഇവിടെ പണിയുണ്ട്. ആരെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു? ഒക്കെ നമ്മളൊരു കല്ല് പറക്കി കൂട്ടാനല്ല പറഞ്ഞു. പണിയല്ല എടുക്കണത്, പിന്നെന്താ എടുക്കണത്? ഈ മണ്ണൊക്കെ ഇപ്പൊ എന്താ ചെയ്യാ? മണ്ണ് കൂടുതലാണ്. മണ്ണ് കൂടുതലാണ്. അതെ മണ്ണ് രണ്ടാളും നിന്നാലും ഈ പറഞ്ഞ മാതിരിയുള്ള പണി തന്നെയാണ്. നാലാള് നിന്നാലും ഈ പറഞ്ഞ പണി തന്നെയാണ്. മൂന്നാളെ നിർത്തിക്കോട്ടാ. ഒരു കയ്യാളും ആ രണ്ട് കെട്ടുകാരും കേട്ടോ. ശരി ശരി ശരി, ഞാൻ വിളിക്കാം വിളിക്കാം. ഞാൻ സൈറ്റിലാണ്. ശരി ശരി. അതേ കോയക്ക. അതേ അത് എന്താ പരിപാടി? അതാ ഞാൻ ഇവരോട് ചോദിച്ചു എന്താ പറയാന്ന്. അപ്പൊ കോയക്കാണ് ഇത്ര ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. സുമേഷേട്ടങ്ങളോട് എങ്ങടെ പോവാൻ പറഞ്ഞാല് എന്തൊരു കഷ്ടത്. ഓരോരോ കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കെ. പണി നടക്കൂല. ഇവിടെ ഭ്രാന്തനോടെ അങ്ങോട്ടൊക്കെ ഒന്ന് വിളിച്ചാന്ന് വിളിച്ചേ. രണ്ടാളെ അപ്പുറത്തെ സൈഡിലേക്ക് പറഞ്ഞു. നിങ്ങളോട് അവിടെ കല്ല് പറിക്കി വെക്കാനല്ലേ പറഞ്ഞു നിങ്ങളോട്? ഞാൻ അതല്ല കല്ല് ഇവിടെ പറിക്കും. ഇവിടെ അല്ലാന്ന് ഞാൻ ആ റേഷൻ കട അവിടെ നിങ്ങൾ വന്നില്ല അന്ന്. ആ റേഷൻ കട അവിടുത്തെ ആ തറയുടെ ഉള്ളിലേക്ക് ഇപ്പൊ വെട്ടുകല്ല് കൊണ്ടുവന്ന് ഇറക്കിണ്ട്. ആ ചെമര് കെട്ടാനുള്ള കല്ല് ആ ഓരോ റൂമിലേക്കും കുറേശ്ശെ പെറക്കി വെക്കാൻ ഞങ്ങളോട് പറഞ്ഞു. ഇവിടുത്തെ കല്ലല്ല. ശനിയാഴ്ച പൈസ
ഹലോ ആ വെതുക്കാ പറഞ്ഞോളി പറഞ്ഞോളി പണി നടന്നോണ്ടിരിക്കണു ഉഷാറായിട്ട് നടന്നോണ്ടിരിക്കണേ അല്ല ഞാൻ അങ്ങടെ ഞാൻ ഇന്ന് വൈകുന്നേരത്തോടുകൊണ്ടാണ് കേക്കിപ്പൊ നാളെ ശനിയാഴ്ച അല്ലേ അപ്പൊ ഞാൻ നാളെ കൂലി കൊടുക്കുന്ന ദിവസമാണേ ആയിക്കോട്ടെ ഓ ആയിക്കോട്ടെ എന്നാ ശരി വേറെ ഒന്നുമില്ലോ ശരി ഞാൻ വിളിക്കാം ആയിക്കോട്ടെ അതെ അവനോട് ഇവിടെ എന്നിട്ട് ആ ശവലോണ്ട് കുത്താണ്ട് അവിടുന്ന് മണ്ണ് അങ്ങോട്ട് വലിച്ചിടാൻ പറയും പണി തീരില്ല മണ്ണ് അങ്ങോട്ട് വലിച്ചിട് ഊപ്പറമേ ഊപ്പറമേ ഗോ ഇതൊക്കെ പണി ഉണ്ടാക്കൂട്ടോ നിങ്ങളോട് ഒന്നാമത്തെ വീട്ടിലിരിക്കേണ്ട ആൾക്കാരാണ് നിങ്ങള് ഞാൻ പണി തന്ന് പിക്ക് വലിയ പണിയായി തീരുന്നോണ്ട് കഷ്ടപ്പാട് കാണുന്നുണ്ടോ നിങ്ങൾ അങ്ങനെ ജീവിക്കണ്ട് പിന്നാണ് നല്ല കാലത്ത് നല്ലോണം പണിയെടുത്തിട്ടില്ല പോയാ ഇങ്ങനെ ഇതൊക്കെ നടക്കപ്പുറത്തോ അത് വെള്ളം തുറന്നു വിട്ടാ മതി നിറഞ്ഞു കഴിയുമ്പോ ഓഫ് ചെയ്താൽ മതി അവിടെ അങ്ങനെ പിടിച്ചോണ്ടിക്കണ പാനി പണില്ല ബലിച്ചിട്ടാ അതാ അവിടെ നിർത്ത് ഓട് എടുത്ത് വെച്ച് ക്ലീൻ കാലോ ഓട് ക്ലീൻ ചെയ്യേ ചെയ്യുമ്പോ പാനി നടക്കാം ഓട് ക്ലീൻ ചെയ്യാം ഓട് ക്ലീൻ ചെയ്യ എന്റെ പാരി ഹലോ ഞാനതിന്റെ ആ മെയിനും ന്യൂട്രും അടയാളപ്പെടുത്തിയത് കാണാനില്ല നിങ്ങൾക്ക് ആരെങ്കിലും ഇലക്ട്രിക്കൽ പണിയില് കൈവശം തന്നിട്ടോ അല്ല ഞാൻ അറിയാണ്ട് ചോദിക്കാം നിങ്ങൾ അന്ന് ആ മറ്റാ വർഗീസിന്റെ വീട്ടില് ആ വീടിന്റെ കണക്ഷൻ കൊടുത്തല്ലേ ആ സ്ട്രീറ്റ് ലൈറ്റ് മുഴുവൻ കത്തിയതാ പഞ്ചായത്തിലത്തെ അല്ലേ എങ്ങനെ നിങ്ങൾക്ക് പറ്റുന്ന ആർക്കും അറിയാത്ത പണി എങ്ങനെ പറ്റുന്നേ അങ്ങളോട് നൂറ് പ്രാവശ്യം പറ്റില്ല ഞങ്ങള് കരണ്ട് തൊടണ്ട നാളെ അവര് വരും അവരെ കൊണ്ട് ചെയ്യിക്കാം ഞാൻ അതെ അല്ല ബാക്കിലേക്കുള്ള ടൈല് വന്നിട്ടില്ല അല്ല വേണ്ട ഒരു കാര്യം ചെയ്തോളാം അവിടെ കുറച്ച് ഇത് കിടക്കണല്ലേ എംസാൻഡ് കുറച്ച് ബാക്കി കിടക്കണല്ലേ അത് കുറച്ച് സിമെന്റ് കൂട്ടിയിട്ട് ആ ബാക്ക് അങ്ങോട്ട് തേച്ചോ ടൈല് വേണ്ട ഇനി അവിടെ അതെ അല്ലെങ്കിൽ ആ ഇതൊക്കെ ആ മണലൊക്കെ ബാക്കിയാവും കേട്ടോ അത് ചെയ്തോ പ്യാരി അവിടെ ടൈല് വേണ്ട ബാക്കില് വർക്ക് ഏരിയ ടൈല് നഹി സിമെന്റ് സിമെന്റ് വേടാ വേടാ അത് തേച്ചാ മതി ഇനി ശാന്തി ഇട്ടാ മതി അതെ ബ്ലാക്കിടാ ആദ്യം സിമെന്റ് ഇടാ തേച്ചാ മതി പിന്നെ എത്ര കിട്ട കൂട്ടിയത് നമ്മള് അഞ്ചിന് അഞ്ച് ചട്ടി ആർക്കൊന്നിട്ട് കൂട്ടിയാ നീ ആർക്കും ആറ് ചട്ടി എംസാൻഡ് ഒരു ചട്ടി സിമെന്റ് അങ്ങനെ മതി ഏക്ക് ചട്ടി സിമെന്റ് ആറ് ചട്ടി എംസാൻഡ് ആറ് ചട്ടി മണലിന് ഒരു ചട്ടി സിമെന്റ് അങ്ങനെ മതി പൊളിഞ്ഞ് തലയിൽ വീഴും പണ്ടാറം പാപം ഇത് മുതലാളി അഞ്ച തലയിൽ തല്ലല്ലോ വീണ് അല്ലല്ലോ എല്ലാവരല്ലേ അത് വീണോട്ടെ ഈ അന്നോട് പറഞ്ഞ പണി ഇളതാലേ തേച്ച പിടിക്കില്ല മലാളി ആ പിടിക്കണ്ട ഈ പിടിച്ചാ മതി അല്ല ഇവിടെ അളന്നാണ് സാറേ രണ്ടു മൂന്ന് തവണ അല്ല സാറേ ഇവിടെ മൂന്ന് തവണ വന്നാണ് സാറ് സാറേ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി ഞങ്ങക്ക് ഈ ടേപ്പ് കംപ്ലൈന്റ് ആയിരുന്നു അന്ന് കൊണ്ടുവന്നതേ അതില് ഒരു മീറ്റർ കുറവായിരുന്നു അത് സാറ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ പറഞ്ഞില്ല അത് അതിന് മുമ്പ് എലി തിന്ന ടേപ്പായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കൊണ്ടുവന്ന് അത് പിള്ളേരെന്തോ എടുത്ത് കളിച്ച് കത്തിരിയിട്ട് വെട്ടിയത് രണ്ടാമത് വന്നപ്പോ സാറേ അത് പറഞ്ഞു അത് കുഴപ്പമില്ല സാറേ നോക്കിയതാണ്
അയ്യോ സാറ് ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ അറിഞ്ഞില്ല. സാറിന്നാണ് പണിക്കാരോ ഞാൻ പറഞ്ഞോ, ഒരു ഒന്നര മീറ്ററിന്റെ കുഴപ്പമുണ്ട്, അത് നമുക്ക് കണ്ടെത്തണം. ഉണ്ട് വട്ടം പിടിക്ക്, വട്ടം പിടിക്ക്. നോക്കിയാ ഒന്നര മീറ്ററിന് അന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ സാറൊക്കെ ശരിയാക്കിയത്, ഒരു കുഴപ്പമില്ല. ഒരു അര മീറ്ററിന്റെ കുഴപ്പം ഇവിടെ അങ്ങനെ ഒരു കുഴപ്പമില്ല. അച്ഛോ സോറി ചേട്ടാ, സോറി സോറി. അത് ഇവിടല്ലേ, ഇവിടല്ലേ പോസ്റ്റ് ഓഫീസിന്റെ അടുത്ത് കോയയുടെ വേറൊരു സൈറ്റ് അല്ലേ പണി കിടക്കണ? അവിടെയാണ് ഒന്നര മീറ്ററിന്റെ കുഴപ്പം. അവിടെ ഞാൻ ഇല്ല, ആ പണി നമ്മുടെ അല്ല. നമ്മള് മോഹനം കോൺട്രാക്ടർ ആയിരിക്കും. എന്ത് നിങ്ങൾ എന്തെല്ലാരും ഇവിടെ എന്ത് പരിപാടി? അല്ല ഇവിടെ പണിയെടുക്കും. ആ പണി പിന്നെ കോയ അതിനല്ല, ഇവിടെ ഇഷ്ടം പോലെ സ്ഥലം കിടക്കല്ലേ, ഒന്നോ രണ്ടോ റൂമും കൂടെ ഇവിടെ ഇറക്കിക്കോ, കെട്ടിക്കോ. ഒന്നുമില്ല, നമ്മള് അങ്ങനെയൊന്നും ഇല്ല. ഇനിങ്ങനെ പോയി കറങ്ങണം കുറച്ച്, ഒന്ന് കറങ്ങി എത്തണ്ടേ. ഇത് ആര് സാറ്? പുതിയ സാറാണോ? എന്റെ കുഞ്ഞെ, കൊല്ലത്തെ കുഞ്ഞമ്മയുടെ മോൻ. അവനെ പണിയൊന്നും ഇല്ല, അങ്ങനെ നീക്കണം. പിന്നെ ഞാൻ പറഞ്ഞു പോ എന്റെ കൂടെ ഇവിടെ കൂടാന്നു. പിന്നെ ആ മറ്റേ സത്യശീലന്റെ വീട് പണിഞ്ഞൊരു ചോർച്ച ഉണ്ടെന്ന് പറയുന്ന കേട്ടോ. അല്ല അത് ചെറിയൊരു കിനിവ് സാറേ, അത് നമ്മുടേതല്ല. അവര് വേറെ എന്തിന്റെ അങ്ങടേ നല്ലോണം സോറിനുണ്ട്. ആ ജോർജിന്റെ വീട്ടിലും ഉണ്ട്. അപ്പൊ ശരി, പണിയടാട്ടോ. ശരി സാറേ. പോയി പണി അവിടെ നിന്ന് പൈസ ഇല്ല, കാണാനില്ല, പൈസ ഇല്ല. കുഞ്ഞമ്മയുടെ മോനായിട്ട് ഇറങ്ങിയൊക്കെ ഞാൻ പാട് വിളിക്കാൻ കയറി. അതെ അതെ, ആ ഓവർസിയർ പിന്നെ വന്നിട്ടുണ്ടായിരുന്നു. ആ എന്താ മൂപ്പര് ഇപ്പൊ രണ്ടുമൂന്ന് പ്രാവശ്യം ഇപ്പൊ അളക്കാൻ പറഞ്ഞ, ആ റോട്ടിന്ന് ഒന്നര മീറ്റർ അങ്ങനെ അങ്ങനെന്നൊക്കെ പറഞ്ഞിട്ട്. ഇല്ല ഇല്ലാന്നേ, കായ് കിട്ടാൻ വേണ്ടിട്ട് ഓരോ തരികട പറഞ്ഞിട്ട് വരുന്നേ. അപ്പൊ ആ പിന്നല്ലാണ്ട് അങ്ങനെ ഇപ്പൊ അല്ലെങ്കിൽ മേത്തുനിന്ന് പൂല്യപ്പതേ. ഞാനപ്പോ അങ്ങനെ കുറച്ച് കായ് ഇപ്പൊ ആ കൂടെ ഇപ്പൊ കുറച്ച് കായ് ആയിട്ടുണ്ട്. അത് ഞാൻ പറയാ, ഞാനേ കണക്ക് മൊത്തത്തിലൊന്ന് കൂട്ടിട്ട് ഞാൻ അങ്ങോട്ട് അയക്കുന്നുണ്ട്. ഇതൊന്നും ഇപ്പൊ നമ്മടെ പണിക്കാരുണ്ട്, പണിക്കാരുണ്ട്. അപ്പൊ ഞാൻ ഞാൻ എന്നാ വിളിക്കാം, വേറെ ഒന്നുമില്ലല്ലോ. ശരി ആയിക്കോട്ടെ, ഞാൻ വൈകുന്നേരം വിളിക്കാം. ആയിക്കോട്ടെ ശരി ശരി. എന്തൊരു എടങ്ങറാന്ന് ആലോചിച്ച് നോക്കി, വെറുതെ ഇവിടെ മൂത്രം നിറഞ്ഞ ഇതൊന്ന് പറഞ്ഞുകൂടെ ഇങ്ങക്ക്. അല്ല അത് എന്താറിയോ, അവനോട് കുറെ പ്രാവശ്യമായി ഞാൻ പറയണു, പക്ഷെ പറയണ അവന് മനസ്സിലാവില്ല തോന്നുന്നുണ്ട്. അതാണ്, അതെ മലയാളികളെയൊക്കെ വൃത്തിയുള്ള അന്യ സംസ്ഥാന തൊഴിലാളികളുണ്ട്. അവരെ ആരെങ്കിലും നിർത്തി, അല്ലാണ്ട് ഇജ്ജ് പറഞ്ഞാൽ മനസ്സിലാവില്ല അവനക്ക്, ഞാൻ പറഞ്ഞാൽ എനിക്കും മനസ്സിലാവില്ല വെച്ച് ഞാൻ ദിനങ്ങളൊക്കെ നിർത്തണത്. അതല്ല, അവൻ നന്നായി പണിയെടുക്കേണ്ട പയ്യനെ, അതുകൊണ്ടാണ് അവനെ നിർത്തണത്. പണിയെടുക്കണ്ട്. അതെ ഈ ചുറ്റൊന്ന് വൃത്തിയാക്കിയിട്ട് ഒന്ന് നിരത്ത്. അതെ അതെ, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് നിരത്തി വൃത്തിയാക്കി, ആ ടൈല് വരുന്നുണ്ട്. എന്നാ ശരി, എന്നാ ഞാൻ പോട്ടെ. നിന്റെ പണി കളയിറങ്ങിയിരിക്കണം ഒരുത്തൻ. എട്ട് വീണ് പണ്ടാരം. ആ മൊയ്തുക്കാ, അതെ ഞാൻ വേറെ ഒന്നല്ല ഞാൻ വിളിക്കാണ്ടിരുന്നതേ, കൊറച്ച് തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് കേട്ടാ. ആ അതെ, നമ്മടെ കിണർ കുഴിച്ചില്ലേ, ആ കിണർ കുഴിച്ചിട്ട് വെള്ളം ഇത്തിരി കുറവാണ്. അല്ല ഉണ്ട് വെള്ളം ഉണ്ട്, പക്ഷെ എന്താ വെച്ചാല് നമുക്കേ ഒരു കുഴലും കൂടി അടിക്കേണ്ടി വരും. ആ അല്ല കിണറ്റിൽ തന്നെ, കിണറ്റിൽ തന്നെ, കിണറ്റിൽ തന്നെ നമുക്ക് കുറച്ച് കുഴൽ കുറച്ച് താഴ്ത്തിയാലേ ആവശ്യാനുസരണ വേനലിലൊക്കെ വെള്ളം ഉണ്ടാവും. ആയിക്കോട്ടെ ആയിക്കോട്ടെ, എന്നാ ശരി ട്ടാ. കിണറ്റിൽ നിറച്ച് വെള്ളമുണ്ടല്ലോ മുതലാളി, ഇനി ആ വെള്ളം നശിപ്പിക്കണോ ബോർബൽ കുത്തി? അന്നോട് ഞാൻ പറഞ്ഞിട്ട് വേണ്ടാത്തതിൽ ഇടപെടരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അന്നും കൂടി ഞാൻ പറഞ്ഞുകൂടിയാ, ഇത് ഉറച്ചിട്ടേ നോക്കിയേ, രണ്ട് കോട്ട് പ്രൈമറി കയറ്റണ്ട, ഒറ്റ കോട്ട് കയറ്റിട്ട് പെയിന്റ് കയറ്റിക്കോട്ടാ. ഒറ്റ കോട്ട് മുടിഞ്ഞു പോകുള്ളൂ പണ്ടാരം. പട്ടിക്കൽ പട്ടിക്കൽ, പൈസ ഇല്ല, കാശില്ല. സുഗത് ബൈ,
അല്ല പണിയൊക്കെ കഴിഞ്ഞ് ഇപ്പൊ രണ്ടാഴ്ച കൂടുമ്പോ ഒരു ഫംഗ്ഷൻ വെച്ചിട്ടേ അങ്ങോട്ട് കൂടണം. അങ്ങനെ ഈ വാടക വിട്ടു അങ്ങോട്ട് മാറണം. അതന്നെ. ആ അപ്പൊ ഞാൻ എന്തായാലും 18-ാം തീയതി ശേഷം അങ്ങോട്ട് വരുള്ളൂ കേട്ടോ. അപ്പൊ ഈ അറിവിനെ കണ്ടിട്ട് എബിസേരെ കാര്യം ഒന്ന് പറഞ്ഞേക്ക്. ആ അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. എന്താ വെൽക്കം. എന്നാ യാത്ര സുഖമായിരുന്നില്ലേ? ആ യാത്ര സുഖം. ആ ഞാനാ ഭയങ്കര ചൂടാവുന്നു ഇപ്പൊ അവിടെ അല്ലേ? ആ അപ്പൊ നല്ല ചൂട് സമയ. ആ ഇത് ഈത്തപ്പഴം വഴക്കണ സമയല്ലേ ഇപ്പൊ? ആ എന്റെ സമയാണ്. പൊടിക്കാറ്റ് ഭയങ്കര കാറ്റല്ലേ? അപ്പൊ കോയക്ക പണിയൊക്കെ കണ്ട് കഴിഞ്ഞ് അല്ലേ? കണ്ടില്ലേ? കണ്ട് കണ്ട്. ഞാന് ശരിക്കും പറഞ്ഞാണ്ടല്ലോ, നമ്മള് പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ ആ കായൊക്കെ ഒന്ന് കിട്ടണമെങ്കിൽ എന്റെ പോയത്. നമ്മള് 1-2 വർഷം അവരെ പിന്നാലെ നടക്കണം. ഇതിപ്പോ നിങ്ങളാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇന്നൊന്ന് വിളിപ്പിച്ച് കണക്ക് പറയാ പറയുന്നത്. അപ്പൊ കോയക്ക, നമ്മുടെ കോൺട്രാക്ടില് പെടാത്ത കുറച്ച് കണക്കുകൾ വന്നല്ലോ, നമ്മൾ ടൈൽസിന്റെ മരത്തിന്റെ ഒക്കെ. മരത്തിന്റെ ഒക്കെ ആ എമൗണ്ട് ഒക്കെ കറക്റ്റ് ആണ്. അത് ഞാൻ നാളെ തന്നെ നിങ്ങളെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ. ആയിക്കോട്ടെ. അല്ല മോദിക്ക, നമ്മള് നമ്മുടെ കരാറ് പ്രകാരം അല്ലാത്ത കുറച്ച് കണക്ക് ഞാൻ പറഞ്ഞു. കണക്കിൽ പെടാത്ത കുഴൽ കിണർ കുഴിച്ചത്. അതെ. പിന്നെ വില്ലേജ് ഓഫീസർക്ക് കൊടുത്തത്. അതെ. പിന്നെ വീട് വൃത്തിയാക്കിയതിന്റെ ഒക്കെ ആണല്ലോ. അത് 430,000 ആണ് നിങ്ങൾ കാണിച്ചത്. അതില് എനിക്ക് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ട് വായിക്ക. അത് അത്ര വരൂല. ഞാൻ എത്ര കണക്കൂട്ടിയിട്ടും അത് 2,100,000 വരുന്നു. എന്തെങ്കിലും പറയണേ, അത് ഞാൻ കറക്റ്റ് കണക്കാണ് ഞാൻ കാഴ്ചക്കണേ. കാര്യം, ഞാനൊരു ഗൾഫുകാരനാ. പക്ഷേ ഈ ഗൾഫുകാരനെ വിചാരിച്ചിട്ട് ഇങ്ങനെയൊന്നും പിഴിയാൻ പാടില്ല. എന്തെങ്കിലും അങ്ങനെ അങ്ങനെ സംസാരിക്കല്ലോ. അങ്ങനെ പറയല്ല. അല്ല, ഞാനൊക്കെ നാട്ടില് നമ്മളെ പേര് ഇവിടെ തന്നെയാണ് കോയക്ക. ഈ കുഴൽക്കിണറിന്റെ പണിക്ക് ഞാൻ കുറെ പോയതാ. നിങ്ങൾ ആ കണക്കില് കുഴൽക്കിണർ കുഴിക്കാൻ ഇങ്ങനത്തെ പൈസ എത്രയെന്നറിയോ? 40,300 അല്ലേ? അതെ. പക്ഷെ ഇതിന് 25,000 ചെലവുള്ളൂ അല്ലേ? അല്ല, നിങ്ങൾ സത്യസന്ധമെന്ന് പറയും. പിന്നെ വില്ലേജ് ഓഫീസർക്ക് നിങ്ങൾ കൊടുത്തു പറഞ്ഞ എമൗണ്ട് 8,000 നിങ്ങൾ കാണിച്ചിരുന്നത്. നിങ്ങൾ അവിടെ കൊടുത്ത 3,000. അല്ല, 3,000 അല്ല, 8,000. അല്ല, കണക്കൊക്കെ എന്റെ കയ്യിലുണ്ട് കോയക്ക. ഇനി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആ വീട് പഴയ വീട് പൊളിച്ച വാക്കിയാൽ നിങ്ങൾ ഇട്ട എമൗണ്ട് എത്രയാണെന്നറിയോ? 180,000. ഈ 180,000 ആ വീട് പൊളിക്കാൻ വരില്ല. ഒരു 75 പണി അതുള്ളൂ. അല്ല കോയക്ക, അതൊന്നും പറയരുത്. കാരണം എന്താ അറിയോ, ഞാൻ നാട്ടിലെടുക്കാത്ത പണിയൊന്നും ഇല്ല കോയക്ക. പിന്നെപ്പോലെ ഒരാളെ നിങ്ങൾ ഇങ്ങനെ പറ്റിക്കാൻ പാടില്ല. ഞാൻ കറക്റ്റ് കണക്കങ്ങളോട് പറഞ്ഞു. കറക്റ്റ് കണക്കല്ല, തെളിവിന്റെ കയ്യിലുണ്ടല്ലോ. തെളിവ് വേണം നിങ്ങൾക്ക്? എന്ത് തെളിവ് വേണം? ആ തെളിവുണ്ട്. പ്യാരിലാൽ, ആ കുഴപ്പമില്ല മുതലാളെ, അത് ശരിയായി. അത് ബയർ വിറ്റ് കിടന്നതാണ്. ശരിയായി. തൂപ്പ് കത്തി തരാന്നുണ്ട. ആ മുതലാണ്. ട്യൂബ് കത്തുന്നില്ല പറഞ്ഞ് മുതലാളി വിളിച്ചപ്പ ഞാനത് നോക്കാൻ വന്നതാണ്. ശരിയായി. ഈ വേറെ തെളിവിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് അല്ലേ? പറ്റിച്ച കാര്യം ചോദിച്ചല്ലേ. ഞാനെല്ലാം പറഞ്ഞ് ഗരീബ് ആദ്മി അച്ഛ. മുതലാളിയുടെ പെങ്ങട വീടിന്റെ 2 നില വീടിന്റെ ബർക്ക് എനിക്ക് തന്നിട്ടുണ്ട്. ദൂസര ആദ്മി ദോ ആദ്മി പെരുമ്പാപുരിന്റെ ബാരും ഞാൻ എടുത്ത ബർക്ക് എടുത്ത് ഇപ്പൊ ബനിയനൊക്കെ മാറ്റി സെറ്റൊക്കെ ആക്കി കോൺട്രാക്ടറായി. അപ്പൊ ഇനി ഇതില് വേറെ തെളിവൊന്നും വേണ്ടല്ലോ കോയ അല്ലേ? അല്ല, ഇറങ്ങാൻ പറ്റേ. കോയക്കിന് ഞാൻ 2,100,000 തരാനുള്ളത്. അതിന്റെ കൂടെ എന്റെ സന്തോഷത്തിന് ഒരു 20,000 കൂടുതൽ തരും. അത് മതി, കിട്ടണം മേടിച്ചോ കച്ചറാറ്റിന്. പിന്നെ കോയ, വല്ലാണ്ട് ആൾക്കാരെങ്ങനെ പറ്റിക്കരുത്. ഈ പറ്റിക്കണ കൈയൊക്കെ ഏതെങ്കിലും ആശുപത്രി കൊണ്ട് കൊടുക്കേണ്ടി വരും. ഓ, പായകര കച്ചറാറ്റ്മി, പൈസ ഇല്ല, ഖാനായില്ല, സോയാകര പങ്കായില്ല, ദൂസര ആദ്മിയൊക്കെ പൈസ കച്ചറ പറ്റിക്കും പറ്റിക്കും. പേരലാൽ ഓ വേണ്ട മല്ലാലി, ഞാന് ഇരിക്കെ വേണ്ട മല്ലാലി ഇരിക്കട. അതേ, ഇപ്പൊ എന്റെ പെങ്ങളുടെ വീട്ടിലെ പണി തന്നു. ആ പണി വൃത്തിയായിട്ട് മര്യാദക്ക് ചെയ്താൽ ഇനിയും എന്റെ കുടുംബത്തിൽ ഒരുപാട് വീടിന്റെ പണിയുണ്ട്. അതൊക്കെ ഞാൻ നിനക്ക് തരും. സത്യസന്ധമായിട്ട് എടുക്കണം. എന്റെ മുതലാളിയെ പോലെ പറ്റിക്കരുത്. ഞാൻ സത്യസന്ധമായിട്ട് പണി ചെയ്യുള്ളു മുതലാളി. ഞാൻ പറ്റിക്കില്ല. ഞാൻ കോയല്ല. ഞാൻ പാരില്ലാൽ.